सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिरायते नमः सौन्दर्यलहरीमुपति ഒൻപതാമത്തെ ശ്ലോകം വരെയാണ് അർത്ഥചിന്തനം ചെയ്തത് മുപ്പത്തിയൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഷടാധാരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ ക്രമത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ചും അതിലെ തത്വമായ അഗ്നിതത്വത്തെയും സംബന്ധിച്ച് കാലാഗ്നി രൂപത്തിൽ അവിടെ ദേവിയുടെ സ്വരൂപത്തിൽ വർണ്ണിച്ചു ആ കാലാഗ്നിയിൽ തപിക്കുന്നതുകൊണ്ടാണ് സംഹാരമുണ്ടാകുന്നതെന്നും അവിടെ ദേവി സമയാരൂപത്തിൽ പരമേശ്വരന് സമമായ ആ ഭാവത്തിൽ എന്നും ആ കാലാഗ്നിയിൽ തപിക്കുന്ന തപ്തരായവർക്ക് പരമേശ്വരിയുടെ ദയാർദ്ര ദൃഷ്ടി ശിശിരം ശിശിരമുപചാരം ജനയതി ഒരു തണുപ്പ് നൽകുന്ന അവസ്ഥയിലെത്തുന്നു ആ ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ആ ക്രമത്തില് നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ ഇനി പറയേണ്ടത് മണിപൂര ചക്രത്തെയാണ് ആജ്ഞാചക്രത്തിന് തുടങ്ങിയ താഴോട്ടുള്ള അവരോഹക്രമത്തിലാണ് ഇവിടെ വർണ്ണിച്ചു വരുന്നത് മണിപൂര ചക്രത്തിലെ ജലതത്വമാണ് ജലതത്വത്തെ വർണ്ണിക്കാൻ പറ്റുന്ന ആ ഭാവത്തില് വിശ്വരൂപത്തിൽ തന്നെ ജലതത്വത്തെ വർണ്ണിക്കുകയാണ് വിശ്വരൂപത്തില് മേഘത്തിൻ്റെ രൂപത്തിലും സൂര്യതാപത്തിൻ്റെ രൂപത്തിലും അതുപോലെ വർഷമായിട്ട് മഴയായിട്ട് പെയ്യുന്ന രൂപത്തിലും ജലതത്വത്തെ വർണ്ണിച്ച് ആ തത്വത്തെ മണിപൂരകത്തിൽ ദേവിയുടെ തന്നെ ശക്തിയുടെ രൂപമായിട്ട് ധ്യാനിക്കുക അതാണിതിലെ ഭാവം അപ്പോൾ ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെ രണ്ട് പാദങ്ങളിൽ ധ്യാനവും അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് പാദങ്ങളിൽ അതിൻ്റെ ഫലകഥനവും അല്ലെങ്കിൽ സാധകനുണ്ടാകുന്ന അനുഭവവുമാണ് വർണ്ണിച്ചു വരുന്നത് അന്വയം നോക്കാം तव मणिपूरैकशरणं तिमिरपरिपन्धिस्फुरणया शक्त्या तडिद्वन्तं स्फुरन् नानारत्नाभरणपरिणधेन्द्रधनुषं श्यामं हरमिहिरतप्तं त्रिभुवनं वर्षन्तं कमभिमेघं निषेवे ज्ञान् सेविकु ഞാൻ ഭജിക്കുന്നു എന്നതാണ് ക്രിയ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഷടാധാര വർണ്ണനയുടെ തുടക്കം മുതൽ എല്ലാത്തിലും ഓരോരോ ക്രിയാപദങ്ങൾ വന്ദേ സേവേ ഭജേ ഈടേ എന്നൊക്കെ ക്രിയാപദങ്ങൾ ക്രമത്തിൽ പ്രയോഗിച്ചു വന്നിട്ടുണ്ട് അത് മുപ്പത്താറ് മുതലുള്ള ശ്ലോകങ്ങളുടെ ഒരു സവിശേഷതയാണ് അതേ ക്രമത്തിൽ ഇവിടെ നിഷേവേ എന്ന പദം പ്രയോഗിച്ചു സേവിക്കുക ഭജിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എങ്ങനെയുള്ള രൂപത്തെയാണ് ഞാൻ ഭജിക്കുന്നത് അതാണ് വർണ്ണിക്കുന്നത് തവ ശരണം വിശ്വരൂപിയായ അമ്മയുടെ മണിപൂരചക്രത്തെ ആ ഭാവത്തിൽ ധ്യാനിച്ചുകൊണ്ട് മണിപൂര ഏകശരണം മണിപൂരക ചക്രത്തിൽ മണിപൂരകത്തിൽ തന്നെ കുടികൊള്ളുന്നത് മണിപൂര ഏകശരണം മണിപൂരകത്തിൽ തന്നെ ശരണമായിട്ടുള്ളത് ആശ്രയമാക്കിയിട്ടുള്ളത് അതായത് മണിപൂരചക്രത്തെ സ്വസ്ഥാനം ആക്കിയിട്ടുള്ള തിമിര പരിപന്ധിസ്ഫുരണയാ തിമിരത്തെ തിമിരം എന്ന് പറഞ്ഞാൽ അന്ധകാരം അന്ധകാരത്തിൻ്റെ പരിപന്ധി ശത്രു ആ അന്ധകാരത്തിൻ്റെ ശത്രുവിരോധിയായിട്ടുള്ള സ്ഫുരണം അന്ധകാരത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് സ്ഫുരണമാണ് പ്രകാശമാണ് അങ്ങനെ തിമിര പരിപന്ധി സ്ഫുരണയായിട്ട് മണിപൂരചക്രത്തിലെ അത്യന്ത തമസ് താമിശ്രാവസ്ഥയിലുണ്ട് എന്ന് ചക്രവർണ്ണനയിൽ മറ്റ് സ്ഥാനങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് തിമിര പരിപന്ധി സ്ഫുരണ എന്ന് പറഞ്ഞത് ഈ ചക്രത്തെ ഉണർത്തുമ്പോൾ അന്ധകാരം അജ്ഞാനം താമിശ്രമായ അത്യന്ധകാരമായ ഘോരാന്ധകാരമായ ആ തമസ് ഇല്ലാതാകുന്നു അവിടെ ജ്ഞാനൊദിക്കുന്നു എന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അങ്ങനെ പരിപന്ധിസ്ഫുരണയായിട്ടുള്ള ശക്തിയാ ശക്തി കൊണ്ട് ആ ശക്തിഭാവത്തിൽ തടിദ്വന്തം തടി തടിത്ത് എന്ന് പറഞ്ഞാൽ ഈ മിന്നൽ പ്രകാശമാണ് ഇടിവെട്ടി മിന്നി പ്രകാശിക്കുന്നതിനെയാണ് തടിത്ത് എന്ന് പറയുന്നത് തടിദ്വന്തം തടിത്തോടു കൂടിയ മിന്നലോടുകൂടി മഴ പെയ്യുന്നതിന് മുമ്പ് ഇടിവെട്ടും മിന്നലുണ്ടാകും ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് ആ മിന്നൽ എന്താണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന സ്ഫുരണമാണ് അന്ധകാരത്തെ നശിപ്പിക്കുന്ന സ്ഫുരണമാണ് അതുപോലെ ഈ ചക്ര ഉണരുമ്പോഴും അതിൽ ശക്തിപ്രവാഹം സഞ്ചരിക്കുമ്പോഴും ഉണ്ടാകുന്നു എന്ന അനുഭവമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഫുരൻ നാനാരത്നാഭരണ പരിണേന്ദ്രധനുഷം അങ്ങനെ തടിത്തുണ്ടാകുമ്പോ മിന്നൽ പ്രകാശം മിന്നൽകൊടി ഉണ്ടാകുമ്പോ സ്ഫുരൻ വളരെ സ്ഫുരണത്തോടുകൂടിയ നാനാരത്നാഭരണങ്ങൾ നാനാരത്നങ്ങൾ നിറച്ചിരിക്കുന്ന നാനാരത്നഭരണ പരിണേന്ദ്രധനുഷം ആ പരിണ നാനാരത്നങ്ങൾ നിറച്ച ഇന്ദ്രധനുഷ് ഉണ്ടാകുന്നു ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ് മഴവില്ലിൻ്റെ ആകാരത്തിൽ അവിടെ പ്രകടമാകുന്നു അപ്പോൾ മഴയുണ്ടാകുന്നതിന് മുമ്പ് മഴവില്ലുണ്ടാകും അതുപോലെ തന്നെ ഇടിയും മിന്നലുമുണ്ടാകും ആ മഴവില്ലെന്ന് പറയുന്നത് നാനാരത്നങ്ങൾ അനേക രത്നങ്ങൾ നിറച്ച ആ രത്നങ്ങളുടെ പരിണാമം പോലെയുള്ള കൂടിയതാണ് അത്യന്തം പ്രകാശിക്കുന്നതാണ് എന്നർത്ഥം അങ്ങനെയുള്ള ആ പ്രകാശമുള്ള അപ്പോൾ വ്യാപകമായ ദൃഷ്ടിയിൽ ഈ ചക്രസാധന ഇവിടെ ധ്യാനിക്കുമ്പോൾ ഭഗവതിയെ സർവവ്യാപകയായിട്ട് കാണുകയും അതുപോലെ ഈ സ്ഫുരണമായിട്ടുള്ള ഒരു പെട്ടെന്നുണ്ടാകുന്ന സ്ഫുരണമായിട്ട് ആ സ്ഫുരണവും അവിടെ അനുഭവിക്കാൻ കഴിയുന്നു അതുപോലെ ഈ കളറുകളൊക്കെ അനുഭവിക്കാൻ കഴിയുന്നു ആ അതൊക്കെ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നു ശ്യാമം ഹരമിഹിരതപ്തം ത്രിഭുവനം ശ്യാമമേഘമാണ് ആ ശ്യാമമേഘമാണ് മഴയുണ്ടാക്കുന്നത് കാർമേഘം ആ കാർമേഘത്തിൻ്റെ കള്ളറോട് കൂടിയ അപ്പൊ ഇവിടെ പരമേശ്വരനെ കാർമേഘത്തിൻ്റെ വർണ്ണത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ശ്യാമം മേഘം കറുത്ത ശ്യാമം കറുത്തത് കറുത്ത മേഘമുള്ള ഹരമിഹിര ഹരമിഹിരനാൽ തപ്തമായിട്ടുള്ള മിഹിരൻ സൂര്യനാണ് നേരത്തെ ഈ പദം വന്നു അപ്പോൾ ഹരൻ തന്നെ മിഹിരനായിരിക്കുന്നു അത് ഘനശ്യാമമായിരിക്കുന്നു ഹര ശിവൻ തന്നെ സൂര്യനായിട്ട് പ്രകാശിക്കുന്നു ഹരഹ മിഹിര ഇവ എന്നർത്ഥത്തിൽ ഹരമിഹിര തപ്തം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് തപിക്കുന്നത് പക്ഷെ ഇവിടെ പരമേശ്വരൻ തന്നെ സൂര്യൻ്റെ രൂപത്തിൽ ത്രിഭുവനത്തെ മുഴുവൻ തപിപ്പിക്കുന്നു അങ്ങനെ തപിപ്പിക്കുമ്പോൾ ആ താപത്തിൽ നിന്ന് വർഷന്തം കമവിമേഘം നിഷേവേ അങ്ങനെ ആ താപത്തിൽ വർഷമുണ്ടാകുന്നു ആ വർഷത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഘനശ്യാമ രൂപത്തിലുള്ള ആ മേഘത്തെ ഞാൻ ഭജിക്കുന്നു ഇവിടെ മേഘം എന്ന് പറഞ്ഞത് ഹരമിഹിരതപ്തം എന്ന് പറഞ്ഞതിൽ നിന്ന് പരമേശ്വരനെയാണ് മേഘമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ തടുത്തിനെയും മിന്നൽ പ്രകാശത്തെയും അതിൽ സ്ഫുരിക്കുന്ന ആ ഇന്ദ്രധനുഷൻ്റെ ഒക്കെ ശക്തിയുടെ ഭാവത്തിലും ഘനമേഘത്തെ ആ പരമേശ്വരൻ്റെ ഭാവത്തിലും കൽപ്പിച്ച് രണ്ടുപേരുടെയും ഐക്യം അത് രണ്ടും കൂടെ ചേർന്നാണ് വർഷമുണ്ടാകുന്നു എന്ന് പറഞ്ഞു അത്ഭുതമായ കൽപ്പനയാണ് ഒരു പക്ഷേ മണിപൂരവചക്രത്തിൻ്റെ ആ ധ്യാനാവസ്ഥയെ ഇതിലും വ്യാപകമായ രീതിയിൽ വർണ്ണിക്കാനാകില്ല അത്രയും സുന്ദരമായ ഒരു വർണ്ണനയാണ് മണിപൂരക ചക്രത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണിപൂരക ചക്രത്തിൽ ജലതത്വം എന്തുകൊണ്ട് ആ ജലതത്വം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അത് എങ്ങനെ ശിവശക്തി ഐക്യമായിരിക്കുന്നു ആ മിന്നൽ പ്രകാശത്തെ മിന്നൽ മിന്നൽക്കൊടിയെ ശക്തിയോട് ചേർത്ത് മേഘ ഘനമേഘത്തെ ശിവനോടും ചേർത്ത് സൂര്യതാപം കൊണ്ടാണ് മേഘമുണ്ടാകുന്നത് ജലം വർഷമായി തീരുന്നത് ഇതൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വളരെ സുന്ദരമായ ഒരു വർണ്ണനയാണ് ഇവിടെ ഈ മണിപൂര ചക്രത്തിൽ ചെയ്തിരിക്കുന്നത് നിഷേവേ വർഷന്തം ഹരം മിഹിരതപ്തം ത്രിഭുവനം അപ്പോൾ മഹാസംവർത്ത കാലാഗ്നിയാൽ തപ്തമാകും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം ഇവിടുത്തെ ക്രമമനുസരിച്ച് മണിപൂരകത്തിന് മുകളിലാണ് ഇപ്പോൾ അവരോഹണ ക്രമത്തിൽ പറയുമ്പോൾ ആദ്യം സ്വാധിഷ്ഠാനം പറഞ്ഞു അത് കഴിഞ്ഞ് മണിപൂരകം പറഞ്ഞു അപ്പോൾ സ്വാധിഷ്ഠാനത്തിലെ സംവർത്ത അഗ്നിയാണ് ഏറ്റവും താപത്തോടു കൂടിയ നിൽക്കുന്ന കാലാഗ്നി ആ കാലാഗ്നിയുടെ താപം കൊണ്ട് മണിപൂരകത്തിൽ ജലമുണ്ടാകുന്നു അപ്പോൾ താപം കൊണ്ടാണ് സൂര്യതാപം കൊണ്ടാണ് മേഘമുണ്ടാകുന്നത് മേഘമാണ് വർഷിച്ച ജലമാകുന്നത് അങ്ങനെ ഒരു സംബന്ധം കൂടി ഇവിടെ പറയാം ആ രീതിയിൽ വ്യാപകമായി എടുക്കുകയാണ് അപ്പോൾ എപ്പോഴും ജലമുണ്ടാകാൻ ജലത്തിൻ്റെ പ്രാഘ്യം ഉഷ്ണതയ്ക്ക് ശേഷമാണ് ഇപ്പം നമ്മൾ വർഷാകാലം വരുന്നതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ചൂടുകാലമായിരിക്കും അപ്പോൾ ചൂടുകാലം ഗ്രീഷ്മ ഋതു അത്യന്ത തപ്തമായതിന് ശേഷമാണ് വർഷകാലം അങ്ങനെ ഓരോ ഋതു മാറി പക്ഷേ വർഷ ഋതുവിന് കാരണം താപം തന്നെയാണ് ആ താപം കൊണ്ടാണ് മേഘ ഉണ്ടാകുന്നത് അത് എത്ര ചൂടുണ്ടാകുമോ അത്രയും വർഷകാലം ദീർഘമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര മഴ കിട്ടും അതുപോലെ തന്നെ മഴ വരുന്നതിന് മുമ്പും ഒരു തരത്തിലുള്ള ഉഷ്ണം നമ്മൾ ആവി അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ മണിപൂരക ചക്രവും സ്വാധിഷ്ഠാന ചക്രവുമായിട്ട് ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന് രണ്ടിനും ആധാരം ഇനി പറയാൻ പോകുന്ന മൂലാധാര ചക്രമാണ് പൃഥ്വി തത്വമായ മൂലാധാര ചക്രം ഈ മൂന്ന് ചക്രങ്ങൾക്കും ഇത് തമ്മിൽ ബന്ധമുണ്ട് അത് കഴിഞ്ഞ് ഓരോ ചക്രത്തിന് മുകളിലേക്ക് പോകുമ്പോഴും സ്വാ സ്വാധിഷ്ഠാനത്തിന് മുകളിലേക്ക് വിശുദ്ധിചക്രത്തിലേക്ക് ചക്രത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും സൂക്ഷ്മമായി വായുവിൻ്റെ രൂപത്തിലും ആകാശത്തിൻ്റെ രൂപത്തിലും പിന്നെ അതിലും സൂക്ഷ്മതമമായ മനസ്സിൻ്റെ വിശ്വവ്യാപകമായ മനസ്സിൻ്റെ തലത്തിലും എന്നാണ് അപ്പോൾ ആ എനർജിയുടെ ശക്തിയുടെ പല ഭാവങ്ങളാണ് ശക്തി സ്ഥൂലമായിട്ടും അതിലും സൂക്ഷ്മമായിട്ടും സൂക്ഷ്മതരമായിട്ടും സൂക്ഷ്മതമമായിട്ടും തീരുന്നു എങ്ങനെ തീരുന്നു എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ പ്രവർത്തന നില മനസ്സിൻ്റെ ഭാവനില വ്യാപകമാകുകയും സൂക്ഷ്മമാകുകയും ചെയ്യുന്നതോടൊപ്പം ആ പ്രാണസഞ്ചാരത്തിനും ഗതിമാറ്റമുണ്ടാകുന്നു അതുപോലെ പരിണാമത്തിനും വ്യത്യാസമുണ്ടാകുന്നു അങ്ങനെ ഈ ചക്രങ്ങളിൽ ഈ പറയുന്ന തത്വങ്ങളുടെ രൂപത്തിൽ അനുഭവിക്കാൻ കഴിയും ഓരോ തത്വത്തിൻ്റെയും അംശം ചക്രങ്ങളുടെ രൂപത്തിൽ ഉണ്ട് എന്നിവിടെ അർത്ഥമില്ല ഇവിടെ അത് ഭാവാത്മകമായ മനസ്സിൻ്റെ തന്നെ തലങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ വികാസ ഘട്ടങ്ങളാണ് ആ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ ഈ ചക്രം കഴിഞ്ഞാൽ ഇനി അവസാനത്തെ മൂലാധാര ചക്രം ഇവിടുത്തെ ആനന്ദലഹരിയുടെ അല്ലെങ്കിൽ ചിദാനന്ദലഹരിയുടെ അവസാനത്തെ ശ്ലോകമാണ് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ മണിപൂരകത്തെക്കുറിച്ച് ഈ വർണ്ണന നാം മനസ്സിലാക്കി ഇത് പരമേശ്വരിയുടെ തൃപാദങ്ങളിൽ അർപ്പിക്കാം ജനനി വാചാം സ്തുതിരിയം